ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു വിൻ ട്രേഡർ. എൻ്റെ പേര് ഗംഗാ ദേവ്. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് സ്റ്റോക്ക് ട്രേഡ് ഇക്വിറ്റീസിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മുടെ സോഫ്റ്റ്വെയർ വഴി നമുക്ക് കിട്ടിയ സിഗ്നൽസ് അതെങ്ങനെ വർക്കൗട്ടായെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് മെയിനായിട്ട് നമ്മൾ ഷെയർസ് പറയാനുണ്ട്. ആ ലിസ്റ്റിൽ പെട്ട ഷെയർസാണ് ഇന്ന് കാണിക്കാൻ പോണത്. അതിനകത്തുള്ള ഇന്ന് കിട്ടിയ സിഗ്നൽസുമാണ് കാണിക്കാൻ പോണത്. സ്റ്റാർട്ടിംഗ് ഫ്രം ജൂബിലിയൻ ഫുഡ്. അപ്പോൾ ജൂബിലിയൻ ഫുഡിൽ ഇപ്പം റിയൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഇവിടെ വരുവേ. ഇത് ഞാൻ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവായിട്ട് ഇതിനകത്ത് ഡെമോ കാണാൻ ആഗ്രഹമുണ്ടെന്ന്, അതായത് നമ്മുടെ സോഫ്റ്റ് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓപ്ഷൻസ് ഉണ്ട്, ഇക്വിറ്റീസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ്, കമോഡിറ്റീസ് ആൻഡ് ഫോറെക്സ് എല്ലാം മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻട്രാഡേ സ്വിംഗ് ട്രേഡിംഗ് ആൻഡ് സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇൻട്രാഡേ വൈസാണ്. ഇൻട്രാഡേ ചെയ്യാൻ സമയമില്ലാത്തവരും ഇൻട്രാഡേ ചെയ്യാൻ പറ്റാത്തുള്ള ആൾക്കാർക്ക് സ്വിംഗ് ട്രേഡിംഗ് നമുക്കത് സെയിം സ്ട്രാറ്റജി നമുക്ക് സ്വിംഗ് ട്രേഡിംഗിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ലൈവായിട്ട് നിങ്ങൾക്ക് ഏത് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കാണണമെങ്കിൽ 9061973737 ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ടോ, നിങ്ങൾക്ക് മെസ്സേജിനും കോൾ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ ഡെമോ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വരാൻ പറ്റുന്ന ആൾക്കാർക്ക് വരാം. ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ് നമ്മൾ ഓഫീസ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ലൊക്കേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം, വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈൻ തന്നെ ഇത് കാണിച്ചു തരാമെന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ആഫ്റ്റർ ദ പർച്ചേസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് എഴുതാം ഉള്ളതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ജൂബിലിയൻ ഫുഡ്. അപ്പോൾ മാർക്കറ്റ് ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരും. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇന്നലെ ഒരു ബൈ വന്നത് കണ്ടിന്യൂഷനാണ് ഇന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടിന്യൂഷൻ സിഗ്നൽ നമുക്ക് ട്രേഡ് കമ്പനി ഇന്ന് ഇപ്പം ബൈ ട്രെൻഡ് കണ്ടിന്യൂ ആണെങ്കിൽ പുതിയൊരു ബൈ അവിടെ വരത്തില്ല. അപ്പം നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിന്നെ അവിടെ നിന്ന് ഒരു ബൈ എടുക്കാവും. അപ്പോൾ ഇന്ന് ഈ ഒരു ഗ്രീൻ അപ്പാരോ ബൈ ആണ്. ബൈ വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ്, ആ സമയത്ത് ഇവിടെ പ്രൈസ് ബൈ സോൺ എന്ന് എഴുതിയും കാണിക്കണം. പിന്നെ ആരോടെ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഈ ബാറ്, താഴത്തൊരു ബാർ ഉണ്ടല്ലോ, ആ ബാറ് ഗ്രീൻ ആയിരിക്കണം. അതായത് ആരോ വരണം, ആരോ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതിയും കാണിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി, നമ്മൾ എപ്പോഴും നമ്മുടെ എൻട്രി പോയിന്റ് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസാണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിലെ താഴത്തെ ബാർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ട്രേഡ് നിങ്ങളുടെ ടെർമിനൽ ഏത് റേറ്റാണ് കിട്ടുന്നത് ആ റേറ്റിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ ആ ഒരു ബൈ ഇന്നലെയും നിന്ന് കയറിയായിരുന്നു, എന്നിട്ട് ഇന്നും അത് തന്നെയാണ്. ഇപ്പോൾ രാവിലെ ഒരു സൈഡ് ഇൻഡിക്കേഷൻ ഉണ്ട്, അത് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് വന്ന് ഇവിടെ നിന്നാണ്, ഇവിടെ നിന്നാണ് റെസിസ്റ്റൻസ് ലെവലിന് ബ്രേക്ക് ചെയ്ത് ആ ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനലിൽ ഇതിനെ ബൈ എടുക്കാമെന്ന്, ജൂബിലിയൻ ഫുഡിനെ ബൈ എടുക്കാമെന്ന്. അതായത് അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ഒരു ലെവലിലാണ് ഇവിടെയാണ് ഇത് വന്നത്. അതായത് ഓപ്പൺ ചെയ്ത് 496 ആറിയുന്നത്, ഹൈ പോയിരിക്കുന്ന 498. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് മാർക്കറ്റ് റേറ്റിൽ കിട്ടുന്ന റേറ്റിൽ നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ആ ഒരു ലെവലല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാനലാണെങ്കിലും നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 498 405 498 25 അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ അത് കയറിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. അതായത് 505.95 വരെ ഓൾറെഡി നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി ജൂബിലിയൻ ഫുഡ്. അതേ നമുക്ക് സെല്ല് വന്നേ, സെല്ല് വന്നത് സെല്ല് കൺഫേം ആയിരുന്നു. വന്നതെന്ന് വെച്ചാൽ 2.49 മാർക്കറ്റ് ക്ലോസ് ചെയ്യാറ്, 2.49 503 വന്നിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് അത് ആ ഒരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 502.20 നമ്മുടെ ഫസ്റ്റ് ആകാം. നമുക്ക് സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെങ്കിലും അല്ലെങ്കിലും ഒരു സിഗ്നൽ അവിടെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ താഴെ ഡിസ്പ്ലേ വരും. 3 ടാർഗറ്റാണ് സോഫ്റ്റ്വെയർ തരുന്നത്, അതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് തരുന്നത്. അദാനി പോർട്ട്, അദാനി പോർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ല ട്രെൻഡാണ് നമുക്ക് തന്നത്. ഇന്ന് രാവിലെ നമുക്ക് സെൽ സിഗ്നൽ വന്ന്, അപ്പോൾ ആരോ വന്ന് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എൻട്രി ഇല്ല, ആരോ വന്ന് ഇവിടെയാണ് നമുക്ക് എൻട്രി വരുന്ന. സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് ആണ്. അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് 782.35 ഇന്ന്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ടാർഗറ്റ് വരും, ആ ടാർഗറ്റിലാണ് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോയിലനുസരിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ലോ വന്നിരിക്കുന്ന 76.70 മാർക്കറ്റ് ഇറങ്ങി. അതായത് നമുക്ക് സിഗ്നൽ വന്നതെന്ന് വെച്ചാൽ 782.35 ഇന്ന് മാർക്കറ്റ് ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ 81.20 വരെ, സോറി ലോ പോയിരിക്കുന്ന 76.70 വരെ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് മാർക്കറ്റ്
കയറി കയറിയിട്ട് നമുക്ക് ഇവിടെ ബൈ വന്നു. ആക്ച്വലി നമുക്ക് ഇവിടെ ബൈ വന്നു, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന്, കാരണം നമ്മുടെ ആസ് പെർ അവർ സ്ട്രാറ്റജി താഴ്ത്ത് ബാർ കൺഫോർമേഷൻ ഇല്ലായിരുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടോ മൂന്നോ ക്യാൻഡിൽ ശേഷം കൺഫോർമേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് കൺഫോർമേഷൻ വന്നത്. ആ ഓപ്പൺ പ്രൈസ് എന്ന് പറയുമ്പോൾ 786 ഇന്ന് 786.85 വരെ ആ ഒരൊറ്റ ക്യാൻഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ലെവലിൽ മാർക്കറ്റ് കിട്ടുന്ന റേറ്റിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ അത് കയറിപ്പോയെന്ന് വെച്ചാൽ 796.60 വരെ ഓൾറെഡി കയറി, 796.60 എന്ന് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, മാർക്കറ്റ് ഇറങ്ങി. ആ ലാസ്റ്റ് സിഗ്നലാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ 89.50 2.24 നമുക്ക് സെല്ല് വന്നിട്ട് അതും നന്നായിട്ട് ഇറങ്ങിയായിരുന്നു. നമുക്ക് മൂന്ന് ടാർഗറ്റ് പഠിച്ചായിരുന്നു. അതായത് ഇന്ന് നോക്കുകയാണെങ്കിൽ അദാനി പോർട്ടിൽ നല്ലൊരു മൂന്ന് സിഗ്നൽ വന്നത് നല്ലപോലെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അധികം റിസ്ക് എന്ന് ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ഫുൾ ടൈം ഇതിനകത്ത് ഇരിക്കേണ്ടതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആദ്യം ഇനിഷ്യൽ തന്നെ ഒരു സിഗ്നൽ തന്നെ നല്ല ട്രെൻഡ് നല്ലതായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അതിൽ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറുക. ടാറ്റ കെമിക്കൽ, ടാറ്റ കെമിക്കൽ ആക്ച്വലി ഇതൊരു കണ്ടിന്യൂഷൻ ആയിരുന്നു നടന്നത്. ഇന്നലത്തെ ബൈ കണ്ടിന്യൂ ആയിരുന്നു. അപ്പം നമുക്ക് ബ്രേക്ക് ഔട്ട് വന്ന ഈ ഒരു ലെവലിൽ നിന്നത് സോറി ഈ ഇവിടുത്തെ ലെവലിൽ നിന്നത് ഇവിടുത്തെ അല്ല ഇവിടുത്തെ ഇവിടുത്തെ ലെവലിൽ നിന്നത് ബ്രേക്ക് ഔട്ട് വന്നത്, കാരണം ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തില്ലായിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് അവിടെ നിന്ന് മാർക്കറ്റ് ആ ഒറ്റ കയറ്റം കയറി. അത് തന്നെയാണ് ഇപ്പം ഇന്നും അത് ആക്ച്വലി ഇത് ലോങ് ടൈം നോക്കുവാണെങ്കിൽ ഈ ഷെയർ നല്ല പെർഫോമൻസ് ആണ് ചെയ്യുന്നത് ടാറ്റ കെമിക്കലിൽ. ടാറ്റ കെമിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈമിൽ ഇത് അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇപ്പം നാളെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഓവറോൾ അത് നോക്കുകയാണെങ്കിൽ നാളെ അത് ലാസ്റ്റ് സൈഡ് വേസിലായിരുന്നു, പക്ഷേ അത് മോസ്റ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡ് കീപ്പ് ചെയ്യാനാണ് സാധ്യത. പക്ഷേ അത് ലോങ് ടൈമിൽ ഡെഫിനറ്റ്ലി സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ക്യാരി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ കൊഡാക് ബാങ്ക്, കൊഡാക് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇന്നലത്തെ ബൈ ട്രെൻഡ് കണ്ടിന്യൂ ആയിരുന്നു. നമുക്ക് ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് വന്നത്. ആ വന്ന ഓപ്പൺ പ്രൈസ് 1806.90 ഇന്ന് 1806.90 ഇന്ന് 1809.85 ഒരു ഒറ്റ ക്യാൻഡിൽ കയറി. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. എൻട്രി ചെയ്യേണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഒറ്റയടിക്ക് മാർക്കറ്റ് ഒന്ന് കയറി അത് ഹൈ പോയിരിക്കുന്ന 1826.90 വരെ കയറിയിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങിപ്പോയി. നമുക്ക് ആക്ച്വലി അത് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് സെല്ല് വന്നായിരുന്നു, പക്ഷേ സോഫ്റ്റിൻ്റെ കൺഫോർമേഷൻ കിട്ടില്ലായിരുന്നു. അത് പിന്നെ സൈഡ് വേലൊക്കെ പോയിട്ട് വന്ന ശേഷമാണ് സൈഡ് വേ സിഗ്നൽ സൈഡ് വേ ഇൻഡിക്കേഷൻ കാട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് സെല്ല് കിട്ടിയത്. ആ സെല്ല് കിട്ടിയിട്ട് സെല്ലിൻ്റെ ആ ഓപ്പൺ പ്രൈസ് 1809.90 വരെ അത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടക്ക് നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ചിലവർക്ക് ഇത്രയും ഒരു ഡിഫറൻസാണ്. നമുക്ക് ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി ആകുമ്പോൾ ആ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഈ ട്രെൻഡ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കൺഫോർമേഷൻ അല്ലെങ്കിൽ എക്സിറ്റ് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് ഡിപ്പെൻഡ്സ് ആണ്, നിങ്ങൾക്ക് അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ട്രാറ്റജി ആകുമ്പോൾ ആ സ്ട്രാറ്റജിനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഇവിടെ, കാരണം ഇവിടെയാണ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത്. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ താഴത്തെ ബാർ ഇല്ലെന്നുണ്ടെങ്കിൽ കൂടി താഴത്തെ ബാർ ഇല്ലായിരിക്കും, ഇല്ലെങ്കിലും പ്രൈസ് സെൽസ് ഉണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഓൾറെഡി നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്, ഓപ്ഷൻ ട്രേഡിംഗിൽ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഈ റെസിസ്റ്റൻ്റ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് വന്ന ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങാൻ ചാൻസ് ആണ് കൂടുതലാണ്. അവിടെ നിന്ന് താഴ്ത്ത ബാർ ഇല്ലെങ്കിലും പ്രൈസ് സെയിൽസ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാമായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ 20 പോയിന്റ് മാർക്കറ്റ് ഡൗണിലോട്ട് പോയി. നമ്മൾ ടാർഗറ്റ് 3 അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റൊക്കെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. 3 ടാർഗറ്റും സിഗ്നൽ വരുമ്പോൾ തന്നെ 3 ടാർഗറ്റ് എഴുതി കാണിക്കും. അപ്പോൾ നല്ല രീതിയിൽ ആ കൊഡാങ് ബാങ്ക് പെർഫോമൻസ് ചെയ്ത്. ടാറ്റ മോട്ടോഴ്സിൽ എന്ന് പറയുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ ഇന്നത്തെ സെല്ലാണ്, അത് ഓൾറെഡി നമ്മുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താണ് വന്നത്. അപ്പോൾ അവിടെ രാവിലെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോയെ, നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, കണ്ടത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇറങ്ങി. ഇവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ വന്ന ബൈ കൺഫേം അല്ലായിരുന്നു, കാരണം അത് സൈഡ് വേ ബൈ ആയിരുന്നു. താഴത്ത് ബാർ ഇല്ലായിരുന്നു, കൺഫോർമേഷൻ ഇല്ലായിരുന്നു. അത് ഇനി കൺഫോർമേഷൻ വന്ന ടൈമിൽ ഫുൾ സൈഡ് ചെയ്ത് ഈ ഇത്തരം സിഗ്നൽ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കും നല്ലത്. പിന്നെ ലാസ്റ്റ് വന്ന സെല്ല് നിങ്ങൾക്ക് നോക്കിയാൽ 409.55 രണ്ട് മണി കഴിഞ്ഞപ്പോൾ 2:09 വന്നതാണ്. രണ്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത്, അതിൻ്റെ ഇടക്കൊന്ന് മാർക്കറ്റ് കയറുകയും ചെയ്യുന്നു. അപ്പോൾ ടാറ്റ മോട്ടോഴ്സും നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽസ് കാണിച്ചിരുന്നു. ലാസ്റ്റ് വൺ TCS ആണ്. TCSൽ ആക്ച്വലി നമുക്ക് ഇന്നലത്തെ ബൈ ആണ്. അന്ന് നോക്കി ഇന്നലത്തെ ആ ബൈ ട്രെൻഡ് നല്ല രീതിയിൽ മാർക്കറ്റ് കയറി, നല്ല മാർക്കറ്റ്. ഇന്നലെ ഒറ്റ ബൈയെ വന്നുള്ളൂ, അത് തന്നെ അത് നല്ല രീതിയിൽ കയറി. ആ ഒരു ബൈ ഇന്നും കണ്ടിന്യൂ ആയിരുന്നു. കണ്ടിന്യൂ വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് വന്ന് ഇവിടുന്നാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയത്. ഓപ്പൺ 3385.90 3393 വരെ ഒറ്റ ക്യാൻഡിൽ കയറി, അതിലൂടെ നമുക്ക് എൻട്രി ആയിരുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈ പോയിരിക്കുന്ന 3408.95 വരെ കയറിയിട്ട് മാർക്കറ്റ് ഇറങ്ങി. ലാസ്റ്റ് അത് സെല്ലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. TCS ലാസ്റ്റ് ഡൗൺലോഡ് പോയപ്പോഴത്തേക്കും
3395 2-4 രണ്ട് മണി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സെല്ല് വന്ന് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച്, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 95.35 നിന്ന് 87-80 വരെ ഇറങ്ങിയ ശേഷമാണ് മാർക്കറ്റ് ആ ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം നമ്മൾ ഇൻട്രാഡേ കാണിച്ചത്. ഇപ്പം നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റാത്തൊരു സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ സെയിം സ്റ്റഡി നമുക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെ ടൈം ഫ്രെയിം മാറ്റിയാണ് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തൊരു കൺഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 80-90% ഡെഫിനറ്റ് നമുക്ക് ആക്യുറസി കിട്ടും. ഇതിപ്പോൾ നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോർഷൻ നമ്മുടെ 8th പോർഷനാണ്. നമ്മൾ മൊത്തത്തിൽ ഇതുവരെ 8 പോർഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഫ്രം 2009 തൊട്ട് നമ്മൾ ഈ സ്ട്രാറ്റജീസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഒരു പുതിയ സ്ട്രാറ്റജിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചാർജ് വൺ ടൈം സോഫ്റ്റ്വെയറിന് അതിനകത്ത് ഈ അപ്ഡേഷൻ വരുന്നത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിക്കോളും. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് ഇടാം. ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് ലൈവ് സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാം, മെയിനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ കാണാൻ ഇതിനെക്കുറിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പർ വിളിക്കുക. എൻ്റെ പേര് ഗംഗാദേവ് എന്നാണ്. നമ്പർ നേരത്തെ പറയുന്നു, ഒന്നും കൂടെ പറയാം, 9061973737. വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് കിട്ടും. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് വാട്സപ്പ് ചാറ്റിലോട്ട് വരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.